മലയാള സിനിമയ്ക്ക് നീതി ലഭിക്കുക, അന്യഭാഷാ സിനിമകളിൽ നിന്ന് മലയാള സിനിമയെ രക്ഷിക്കുക, മലയാള സിനിമയ്ക്ക് നീതി ലഭിക്കുക, മലയാള സിനിമയെ രക്ഷിക്കുക, മലയാള ജയിലറിനെ രക്ഷിക്കുക, മലയാളം ജയിലറിന് തിയേറ്ററുകൾ പ്രദർശനങ്ങൾ അനുവദിക്കുക, മലയാള സിനിമയ്ക്ക് നീതി ലഭിക്കുക, മലയാള സിനിമയ്ക്ക് നീതി ലഭിക്കുക, മലയാള സിനിമയ്ക്ക് നീതി ലഭിക്കുക, മലയാള സിനിമ നശിച്ചുകൊണ്ടിരിക്കുന്നു, അന്യഭാഷാ സിനിമകൾ മലയാള സിനിമയെ നശിപ്പിക്കുന്നു. ഈ ജയിലർ തമിഴ് സിനിമകൾ അവർ പ്രഷർ ചെയ്തിട്ട് അവരുടെ സിനിമകൾ കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമകൾ ആ തിയേറ്ററിൽ നിന്നൊക്കെ മാറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അത് ഉണ്ടായ സമയത്ത് ഞാൻ ചേംബറിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഞാൻ ലെറ്റർ കൊടുത്തു, ഒരു നടപടി എടുക്കണമെന്നുള്ള രൂപത്തിൽ ലെറ്റർ കൊടുത്തു, കഴിഞ്ഞ ആഴ്ച കൊടുത്തതാണ്. അതിനുശേഷവും ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ പട സ്റ്റേഷനിൽ നിന്നൊക്കെ അവരുടെ പ്രഷർ ചെയ്തിട്ട് തമിഴ് ജയിലർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രഷർ ചെയ്തു. അപ്പം എന്നോട് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് ഇതെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ സാറേ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇനിയിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന് സംഘടനകളോട് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി മീഡിയാസിനോട് പറയുന്നു, ജനങ്ങളോട് പറയാം, പിന്നെ ഞാൻ അതേമാതിരി തന്നെ ഇതിൻ്റെ സിനിമ മന്ത്രിയായിട്ട് ബന്ധപ്പെടാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം മലയാള സിനിമയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാരണം. ജയിലർ മലയാള സിനിമയാണ്, മറ്റേ തമിഴ് സിനിമയാണ്. അവരും ഇവിടെ കളിച്ചോട്ടെ, പക്ഷേ നമ്മുടെ സിനിമ കംപ്ലീറ്റ് മാറ്റി ഞങ്ങൾ വെറും 75 തിയേറ്ററിൽ മാത്രമേ കളിക്കാൻ വേണ്ടിയിട്ട് ചോദി അവകാശപ്പെടുന്നുള്ളൂ. പക്ഷേ അതുപോലും തിയേറ്റർ കിട്ടാത്ത, റിലീസ് സെൻറ്റർ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഞങ്ങൾ 100 തിയേറ്ററിൽ റിലീസ് ചെയ്യണം ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾ ചുരുങ്ങിയതൊരു 75 തിയേറ്ററെങ്കിലും നമുക്ക് കിട്ടിയാലേ നമുക്ക് ആ പടം വർക്കൗട്ടാവും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ തിയേറ്ററുകളിൽ ചില ആശങ്കകളും ഇതൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാരണം മറ്റേ തമിഴ് ജയിലർ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുക? തിയേറ്ററുകാരെ പറ്റു കാര്യമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സിനിമകൾ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. അപ്പോൾ ഞാൻ തിയേറ്ററുകാരെ കുറ്റം പറയല്ല, പക്ഷേ മലയാള സിനിമയും ഇവിടെ നിലനിൽക്കണമെങ്കിൽ മലയാള സിനിമയെ സംരക്ഷിക്കാൻ തിയേറ്ററുകാർ തന്നെ വരണം. കാരണം തിയേറ്ററുകാർ ഈ OTTയിലേക്ക് സിനിമ പോകുന്നതിനെ കുറിച്ചിട്ട് വളരെ ആശങ്കപ്പെട്ടിട്ട് ഇവിടെ സംഘടനയോടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ OTTയിലേക്ക് പ്രൊഡ്യൂസർ സിനിമ കൊടുക്കണോ തിയേറ്ററിലേക്ക് കൊടുക്കണോ എന്നുള്ളൊരു ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലെ സാധാരണ പ്രൊഡ്യൂസേഴ്സിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തിനാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്, സേഫായിട്ട് OTTയിലേക്ക് സിനിമ ഉണ്ടാക്കിയാൽ പോലെ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു സിനിമാ സങ്കല്പം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സമരമായിട്ട് ഇവിടെ വന്നത്. എന്തായാലും തിയേറ്ററിൽ നമ്മളുടെ പടം റിലീസ് ചെയ്യും, എന്തായാലും എത്ര സെൻറ്റർ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു 5-ാം തീയതി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ചിത്രം പറയാൻ പറ്റും. നിലവിൽ മലയാള സിനിമയിൽ കഴിഞ്ഞ കാലത്തിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു അടുത്തൊരു ബിഗ് ബജറ്റ് പടം അല്ലെങ്കിൽ ഒരു പ്രദർശന വിജയം നേടാൻ കഴിയുന്ന ഒരു പടം എന്ന് വരുമ്പോൾ ഒരേ ഡേറ്റിൽ വന്നതാണ് ഒരു പ്രശ്നമായിട്ട്. അല്ല, എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏകദേശം എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ 2 മാസം മുമ്പ് അവർക്ക് ഈ ഡേറ്റിൽ നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വക്കീൽ മുഖാന്തരം ലെറ്റർ അയച്ചതാണ്. ഓഗസ്റ്റ് 10 അവർക്ക് അറിയുന്നൊരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും ഡേറ്റിൽ ചെറുകിട ചോദിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം ജയിലർ എന്നുള്ള പേര് നമ്മളാണ് ആദ്യത്തത്, അതിനെല്ലാ പ്രയോറിറ്റി മെരിറ്റും എനിക്കാണുള്ളത്, അല്ലെങ്കിൽ ഈ ജയിലർ എന്ന സിനിമേൻ്റെ പ്രവർത്തകർക്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡേറ്റ് റിലീസ് ചെയ്യാതെ വേറെ മാറുന്നില്ല, നമ്മൾ നിസ്സഹായരാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ശേഷം കിട്ടുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം കിട്ടാൻ വേണ്ടി ഇവിടെ സംഘടനകൾക്കൊക്കെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വിളിക്കുക ആ രീതിയിലുള്ളൊരു സഹകരണം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പത്രക്കാരോട് പറയേണ്ടത്. ഈ മലയാള സിനിമയ്ക്കെതിരായിട്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രി ഏതെങ്കിലും പ്രതികൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കും തോന്നുന്നുണ്ട്? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മലയാള നടന്മാർ അവരുടെ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പറഞ്ഞു. മലയാള നടന്മാർ നടി നടന്മാർ അവരെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ബി ഉണ്ണികൃഷ്ണനും വിനയനെ പോലുള്ള ആളുകളൊക്കെ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ അവർ മാറ്റി പറഞ്ഞു. അവർ പറഞ്ഞെന്താ പറഞ്ഞാൽ അവിടെയുള്ള ടെക്നീഷ്യന്മാരെ, അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അവിടെ ടെക്നീഷ്യന്മാരെ അവർ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നൊക്കെ അവർ മാറ്റി പറഞ്ഞു. അതൊക്കെ വെറുതെ പറയാണ്. അവർ താമസിയാതെ ഇവിടെയുള്ള നടീ നടന്മാരെ, ഉദാഹരണം നമ്മളിപ്പോൾ അറിയാം, മാരി സെൽവാജിൻ്റെ പടത്തിലൊക്കെ ഫഹദ് ഫാസിലാണ് സംസാരിക്കപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടന്റ് ബേസ് നമ്മൾ ശരിക്കും ഭീഷണിയാണ്. പിന്നെ ആക്ടേഴ്സ് മികച്ച ആക്ടേഴ്സ് നമ്മളടുത്തുള്ളത് അവരൊക്കെ അവിടെ വരികയാണെങ്കിൽ അതിന് ഭീഷണിയാണ്. അപ്പോൾ അവരെപ്പോഴും അവരെ സിനിമയെ എന്നും സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ ജനങ്ങൾ അങ്ങനെയാണ്, അവരുടെ സർക്കാർ അങ്ങനെയാണ്, അവരുടെ സംഘടനകൾ അങ്ങനെയാണ്. നമുക്ക് നേരെ തിരിച്ചാണ്, സംഘടനകളും നമ്മുടെ സംഘടനകളും അവരെയാണ് സംരക്ഷിക്കുന്നത്. മലയാള സിനിമയെ അവർ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല.
നിലവിൽ എത്ര തിയേറ്ററുകൾ താങ്കളുടെ സിനിമ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്മാറിയിട്ടുണ്ട്? ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ 75 സെൻറ്ററുകളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഏകദേശം ഒരു 25% തിയേറ്ററുകാർ മറ്റേ പടത്തിൽ ഉള്ളതുകൊണ്ട്, കാരണം അവർക്ക് ആ വലിയൊരു കമ്പനി ആകുമ്പോൾ അവരുടെ അടുത്ത പടത്തെ ചെയ്യേണ്ട തിയേറ്ററായിരിക്കും കുറേ എന്താ പറയുക പ്രഷർ വന്നത്. അവരങ്ങനെ പ്രഷർ ചെയ്യുന്നത് നിന്നിട്ട് ഇവർ പിന്മാറണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് ഈ പടം എടുത്തു കഴിഞ്ഞാലായിരിക്കും അടുത്ത പടം എനിക്ക് കൊടുക്കാം. അപ്പൊ അവരെ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പടവും കളിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു തിയേറ്ററിൽ 3 സ്ക്രീൻ ഉണ്ട്, ഒരു സ്ക്രീനിൽ നമ്മളെ പടം കളിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവര് പ്രഷർ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ നിൽക്കുക. എല്ലാ തിയേറ്ററുകാരല്ല പറഞ്ഞു, കുറച്ച് തിയേറ്റർ പറയുന്ന തിയേറ്ററുകാർ പറയുന്നത് ഈ പടം ജയിലർ എന്ന് പറയുന്ന മലയാളം പടം അതിലും കളിക്കരുത് എന്ന രീതിയിൽ അവർ പറയുന്നു. ആ പടം കളിക്കരുതെന്നല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രഷർ വന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും കളിക്കാൻ, അതായത് ഉറപ്പ് കിട്ടുന്നില്ല. അതായത് ഇവര് പറയുന്നത് ഈ പടം കളിക്കരുത് എന്ന് പറയുന്നതാണ്, കളിക്കരുത് എന്നുള്ള ഭാഷ വരുന്നില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പ് തരുന്നില്ല തിയേറ്ററിൽ. അങ്ങനെയുള്ള തിയേറ്ററുകൾ നമുക്കൊരു ഉറപ്പ് കിട്ടിയാലല്ലേ നമുക്ക് കറക്റ്റ് ചാർജും കാര്യങ്ങളും. ഇപ്പൊ ട്യൂബിൽ യൂഫയിലൊക്കെ പേയ്മെന്റ് നടത്തണമെങ്കിൽ തിയേറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പായിരിക്കും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം തുടക്കം തൊട്ടേ ആക്രമണങ്ങൾ ഒരുപാട് നേരിടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ എന്ന് പറയുന്ന ഒരു കലയായാലും ഒരു വ്യവസായമായാലും അതൊരു കൂട്ടായ്മയുടെ കാര്യമാണ്. പക്ഷെ ഈ സിനിമയെ പ്രതിരോധിക്കാൻ താങ്കളും കുറച്ചുപേർ മാത്രമേ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിൽ അഭിനേതാവ് മറ്റുള്ളവരും പങ്കെടുക്കാത്തത്? ഇത്തരം പ്രതിരോധം ഇപ്പോൾ അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ കാര്യങ്ങളും സമരങ്ങളും സാധനങ്ങളൊക്കെ ഉൾക്കൂട്ടിയപ്പോൾ, കാരണം ഞാൻ ഫിലി ചേംബറിന് മുമ്പിൽ വരുന്നത്, പോലീസ് മുമ്പിൽ വരേണ്ടി വരും, പല സ്ഥാപനത്തിന് മുമ്പിൽ വരുമ്പോൾ ഇതൊക്കെ ഇതിൽ അഭിനയിക്കുന്ന ടെക്നീഷ്യൻ നടന്മാർക്കും ടെക്നീഷ്യന്മാർക്കൊക്കെ അവരുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഇതിലെ പ്രധാനപ്പെട്ട നടനോട് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ കേസിലായിട്ട് പോകുന്നുണ്ട്, ഞാനിങ്ങനെ സമരമാർമായിട്ട് പോയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം അവരുടെയൊക്കെ ഫ്യൂച്ചർ ഞാൻ കാരണം നഷ്ടപ്പെടുന്ന ആഗ്രഹം. കാരണം അവരിനിപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നത് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള ആളുകൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ അവരുടെ ഇതിൻ്റെ പൊളിറ്റിക്സ് പറയാൻ അറിയാൻ പറ്റും. എനിക്ക് ആഗ്രഹം അങ്ങനെയാണ്. പക്ഷേ 75 തിയേറ്ററെങ്കിലും ലഭിച്ചാൽ നമുക്കിത് വർക്കൗട്ടാവും. അപ്പോൾ അത്രയും തിയേറ്റർ ലഭിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ മീഡിയാസും നിങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതിനൊരു വാർത്ത പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ മന്ത്രിയായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും തിയേറ്റർ ചിലപ്പോൾ കിട്ടിയേക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ അത് കുറച്ച് ലോസ്സാകും. അല്ല, അതിനൊരു നഷ്ടം വരുമെന്ന് പറയുമ്പോൾ പിന്നെ 5 കോടി രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രൊഡ്യൂസേഴ്സിനോടും ഒക്കെ ഇവർ ഒക്കെ പറഞ്ഞത് എന്താണെന്നാണ്, നിങ്ങൾ OTT കൊടുക്കാൻ ഇപ്പോൾ 2018 പെട്ടെന്ന് OTT ഒരുപാട് പ്രശ്നമുണ്ടായി. നന്നായി കലക്ട് ചെയ്തൊരു പടമായിരുന്നു. അപ്പോൾ അവർ 40 ദിവസം 90 ദിവസത്തെ ദിവസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഞാൻ OTT വേണ്ടി ഉണ്ടാക്കിയല്ല. അപ്പോൾ നമ്മളെ പടത്തിന് ഓരോ തിയേറ്ററും അധികം മൾട്ടിപ്ലക്സുകളാണ്. ഇപ്പോൾ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ 3 സ്ക്രീൻ ഉണ്ടാവും. നമുക്ക് ഒരു സ്ക്രീൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഒരു സ്ക്രീനിലെ 2 ഷോ കിട്ടിയാൽ മതി. നമ്മളെ ഉൾപ്പെടുത്താമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ആ തിയേറ്ററിൽ മുഴുവൻ നമ്മളെ പടം കളിക്കാൻ നമ്മൾ പറയുന്നില്ല. രജനീൻ്റെ പടം ഒരു 25 ഷോ കളിക്കുമ്പോൾ നമ്മൾ 2 ഷോ കിട്ടിയാൽ മതി. കാരണം നമ്മളുടെ പടവും ജനങ്ങളുടെ എത്തിക്കണ്ടേ. മലയാള സിനിമയും ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. തമിഴ് സിനിമ മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇത്ര സംഘടനകൾ ഇവിടെ ആവശ്യമില്ല. കേരള ഫിലിം ചേംബർ മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പിന്നെ ഇവിടെ ആവശ്യമില്ലല്ലോ. നമുക്ക് സൗത്തിൻ്റെ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ സിനിമ ചെയ്താൽ മതിയല്ലോ. രജനിയുടെ കഴിഞ്ഞു വന്ന സിനിമകളെല്ലാം അത്ര പ്രതിഷ്ഠത്രം വിജയങ്ങൾ ഉണ്ടാക്കിയ സിനിമകളായിരുന്നു. അത് ഈ ജയിലറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അഭിനയിച്ചൊരു നടി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, രജനി ആരാധകരെ മാത്രം തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കാം എനിക്ക് തോന്നിയെന്ന് ആ നടി അഭിപ്രായപ്പെടുകയുണ്ടായി. മലയാളത്തിൻ്റെ ജയിലർ തമിഴിൻ്റെ ജയിലറിനെ മലർത്തിയടിക്കുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അല്ല, ഒരിക്കലും അത് അത്തരത്തിലുള്ളൊരു ഒരു അങ്ങനെ മത്സരിക്കുന്ന ഒരു സിനിമയുണ്ട്. നമ്മളത് അതൊരു മാസ് ആക്ഷൻ ഒരു പരിപാടിയാണ് രജനീകാന്തിൻ്റെ സിനിമ. അങ്ങനത്തെ പാട്ടുകളും നമുക്ക് കുറച്ചുകൂടി ത്രില്ലറാണ്. പക്ഷേ കുറച്ചുകൂടി ജീവിതത്തിനോട് അടുത്ത് നിൽക്കുന്ന ത്രില്ലറാണ്. പിന്നെ ഒരു 1950 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അത് പേരിൽ മാത്രമേ ഉള്ളൂ.
പേര് മാത്രമേ ഉമ്മേ ഉള്ളൂ പക്ഷെ നമ്മളുടെ രണ്ടു രണ്ട് സംഭവം തിയേറ്ററിൽ പറഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ച് തിയേറ്ററിൽ നിന്ന് കിട്ടും പക്ഷെ നമുക്ക് എന്തായാലും ഈ ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു ജയിലറിനെ അതായത് നമ്മൾ രജനീകാന്തിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു സിനിമ കാരണം കേരളത്തിലെ വലിയൊരു താരമാണ് മോഹൻലാൽ അദ്ദേഹം അഭിനയിച്ച രജനീകാന്തിനൊപ്പം അഭിനയിച്ച ഒരു സിനിമ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മലയാളം ജയിലറിന് ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കഥകൾ വ്യത്യാസമായിട്ടില്ല ആ ഒരു പേര് പക്ഷേ ആളുകളുടെ ഇടയിൽ വന്നു പോയി എന്നുള്ളൊരു സാധനം വരും ഒന്നെങ്കിൽ നമ്മൾ വളരെ മുമ്പ് ഇറക്കണമായിരുന്നു നമ്മൾ പ്രീ ബിസിനസ് കാര്യങ്ങളായിട്ട് ലേറ്റായി പിന്നെ ഇവരായിട്ട് ഒരു ഡിസ്കഷനൊക്കെ മുമ്പ് നടന്നിരുന്നു അങ്ങനെയൊക്കെ ലേറ്റായിട്ട് പിന്നെ ഇവർ പെട്ടെന്ന് തീരുമാനമാണ് നമ്മൾ കാര്യത്തിലേക്ക് പോയത് തിയേറ്ററുകളെ എണ്ണം കുറഞ്ഞാലും തിയേറ്ററിൽ തന്നെ അല്ല റിലീസ് ചെയ്യാന്നുള്ള തിയേറ്ററിൽ എണ്ണം കുറഞ്ഞാൽ റിലീസിന് ഞങ്ങൾ എന്തായാലും പിന്മാറില്ല പക്ഷെ തിയേറ്ററുകൾ ഒരു 75 എണ്ണമെങ്കിലും കിട്ടിയാൽ ഇത് വർക്കൗട്ട് ആവുള്ളൂ ഇത് സാധനം വർക്കായി കഴിഞ്ഞാലല്ല ഒരു പ്രൊഡ്യൂസർക്ക് നിലനിൽപ്പുള്ളൂ പ്രൊഡ്യൂസർ ഉണ്ടായാലും ബാക്കി എല്ലാവരും ഉള്ളൂ ഞാൻ ഈ പടത്തിൻ്റെ ഡയറക്ടറാണ് സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഒക്കെയാണ് പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്ന പ്രൊഡ്യൂസറായിട്ടാണ് കാരണം പണം ഉണ്ടെങ്കിൽ എല്ലാ സാധനവും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ജയിലർ എന്ന് പറഞ്ഞ പേരിനെ സംബന്ധിച്ചുണ്ടായുള്ള കോംപ്ലിക്കേഷൻസിൽ അത് ഏതെങ്കിലും ഒരു